ശങ്കരൻ നായരെ. കക്ഷിയെ കണ്ടോ ശങ്കരൻ നായരെ? എന്ത് നടയും? നൂറ് പോരാ, 200 കുറഞ്ഞ ഒരു നേമ്പടി വേണ, ഇല്ലെങ്കിൽ കടലാസ് നീങ്ങില്ല. കിട്ടിയാൽ 10 തനിയെ. ദേവകിയമ്മയ്ക്ക് എന്തോ ഒരു ക്ഷീണം. അറിയാൻ പാടില്ല സ്വാമി. അധാർമികം ഉണ്ടാവും കുറച്ചു കുറച്ചൊക്കെ അല്ലേ? അറിയില്ല സ്വാമി. ഇവരുടെ കല്യാണക്കാരി ഒന്നും ആയില്ല അല്ലേ? അറിയില്ല. മനസ്സ് ഗുണം പോരാ, വലിയ നാട്യം നടക്കില്ല. നോക്കിക്കോ, ഞാനാ പറഞ്ഞത് നടക്കില്ല. സ്വാമിക്കും പെൺമക്കളില്ലേ, പ്രാഗണ്ട. ഹലോ, യെസ് സാർ. ആ ശരി, ആ അയക്കാം സാർ. ശരി, പറഞ്ഞയക്കാം. ഓക്കെ സാർ, ഓക്കെ. ഇന്നും ബസ് കിട്ടിയില്ല, നടന്നു. ഇത് മാനേജർക്ക്, ഇത് സൂപ്രണ്ടിന്, ഇത് സ്റ്റാഫിന്. എനിക്ക് വല്ല കത്തുണ്ടോ മിസ് ബെറ്റി? ഉണ്ടെങ്കിൽ ഹി വിൽ ഗിവ് യു. ആ യെസ് യെസ് സാർ. ഇത് സൂപ്രണ്ടിന് കൊടുത്തയ്യോ. സാർ വിളിക്കുന്നു. Here it is. All things being equal, Ms. Sarojini has the advantage of seniority by virtue of having joined duty on 10-7-72 at 10 a.m. Ms. Sarojini രാവിലെ ഡ്യൂട്ടി ജോയിൻ ചെയ്തു, ഉണ്ണി വൈകുന്നേരം. Do you remember? അന്നേ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. പറഞ്ഞിരിക്കും. ഐ ആം വെരി മെത്തോഡിക്കൽ. സി വാട്ട് ഹാപ്പൻഡ്. ഒരേ ടൈമിൽ മതിയായിരുന്നു, എന്നാൽ സീനിയർ ഗ്രേഡിലേക്ക് കയറുന്ന ഉണ്ണിയായിരിക്കും. ഒരു വണ്ടി തെറ്റി. ഇനി കാത്തിരിക്കണം.
നോക്കാം. എന്നെ പറ്റി മിസ്അണ്ടർസ്റ്റാൻഡിങ് തോന്നരുത്, അതിനാണ് ഞാൻ വിളിപ്പിച്ചത്. രണ്ടാളുടെയും പേര് ഒരുമിച്ചാണ് പുട്ടപ്പ് ചെയ്തത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ സ്കെയിലിൽ എത്ര വ്യത്യാസമുണ്ട്? നോക്കിയിട്ടില്ല. നെക്സ്റ്റ് ഇയർ വീണ്ടും ഒന്ന് എഴുതി തരൂ. ഇറ്റ്സ് ഓൾ റൈറ്റ്. $320, $600, EB32, $900 with retrospective effect from 1477. Not bad. ഞാൻ കൂട്ടി നോക്കി സ്വാമി, വിഷമിക്കണ്ട. സരോജനിക്ക് 1126.50 രൂപ കിട്ടും. പാർട്ടി വേണമെന്ന് പറയൂ. ആദ്യം സ്വീറ്റ്സ് വരട്ടെ സരോജനി. മതി. സാറിനെ കിട്ടിയോ? നോക്കാം. വേണ്ട, ഓർഡർ കിട്ടിയ വഴിയാണ്. എനിക്ക് മധുര ഇഷ്ടമല്ല. മിസ്റ്റർ ഉണ്ണി, ഒരു പ്രൊട്ടസ്റ്റ് എഴുതി അയക്കണം. ഫോർഗെറ്റ് ഇറ്റ്. ഉണ്ണി സാർ മാത്രം എടുത്തില്ല, മധുരം പിടിക്കില്ല. ബാക്കി ശങ്കരനാർ എടുത്തോളൂ. മറ്റേ സാധനം കഴിക്കുന്നവർ അങ്ങനെ തന്നെയാ, എരിവേ പിടിക്കുള്ളൂ, മധുരം പിടിക്കില്ല. ₹10 ഞാൻ സാറിന് തരാനുണ്ട്. ഭാര്യയ്ക്ക് ദിവസം ഇഞ്ചക്ഷൻ. ഒരു 5 രൂപ ഉണ്ടെങ്കിൽ 1st തിരിച്ചുതരാം. കഴിഞ്ഞ 1st തരാമെന്ന് പറഞ്ഞ് വാങ്ങിയത് ആനയുടെ രോഗത്തിന്റെ കെയർ ഓഫിലായിരുന്നു. ഓ, അത് ഭാര്യയുടെ അമ്മയായിരുന്നു. ഇക്കുറി വാക്ക് തെറ്റിയില്ല. ഭാര്യയ്ക്ക് മാറി നിൽക്കണോ? മാറി നിൽക്കാൻ ഇതെന്താ ചന്തയാണോ? മാറി നിൽക്കണോ? മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? മാറി നിൽക്കാനല്ല, മാറി നിൽക്കണോ? മാറി നിൽക്കാനല്ലേ. രോഗങ്ങള് തന്റെ ഭാര്യയും കുട്ടികളെ അനുഗ്രഹിക്കാത്ത മാസമുണ്ടോ? സ്വാമി, ഈ പ്രമോഷൻ കാര്യം വിട്ട് വേറെ എന്തെങ്കിലും പറ. വെറും ഫേവറിറ്റിസം. വൈ? ബിക്കോസ് ഹീ ഈസ് ഗുഡ് ലുക്കിംഗ്. ഈ ഡിവിഷണൽ മാനേജരുമായി വല്ല ബന്ധവുമുണ്ടോ? ഊഴോ, ആർക്കറിയാം. ഞാൻ നടക്കട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഒഴിമിച്ച് നടക്കാൻ ഞാൻ ടൗൺ ബസ്സിൽ കയറിയില്ല. ഡെയിലി 8 കിലോമീറ്റേഴ്സ് മോർണിംഗ് ആൻഡ് ഈവനിങ് വാക്കാണ്. ഈ സരോജിനി വിഷയത്തിൽ സ്വാമി ഇതൊന്ന് നിർത്താം. Congratulations. Thanks. ഞാൻ ഒന്നും എഴുതി അയച്ചിട്ടില്ല, ശ്രമിച്ചിട്ടുമില്ല. അറിയാം, ഓഫീസ് റുട്ടീൻ.
സാറിനാണ് ആദ്യം കിട്ടേണ്ടിയിരുന്നത്. Forget it. സാറിന് എന്നോട് ദേഷ്യം ഉണ്ടാവും. എനിക്കോ? നോ മാഡം, നോ. തനിക്ക് ചെറുപ്പമാണ്, ഇനിയും ചാൻസ് ഉണ്ട്. ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞാലും ചോദിക്കാൻ കണ്ട ഒരു പോസ്റ്റേ ഉള്ളൂ, അത് കിട്ടിയാൽ കൊള്ളാം. ചിത്രഗുപ്തന്റെ കാലന്റെ കണക്കെഴുത്തുകാരന്റെ തൈക്ക് വട്ടാണ്. ദേവികമ്മേ, ഗുമസ്തപ്പണി ചെയ്ത് ചെയ്ത് ഒടുവിൽ മേശയുടെ മരം ആത്മാവിൽ കയറുന്ന കാര്യം പണ്ട് ലാമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുത്തന് എന്നോട് കയറി അതൊന്നും പറയില്ല. ഞാൻ ചാൾസ് ലാമ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. ആരാ വിദ്വാൻ? ഒരു പഴയ എൻജിഒ. ഗ്രീഡ് ഓർമ്മയില്ല. ഈ കാലത്ത് പണിയെടുത്തിൽ ഒരു കാര്യമില്ല. ആരും ഒരു നല്ല വാക്ക് പറയില്ല. ഞാൻ പഴയ മെട്രിക്ക. ഞാൻ എഴുതുന്ന നോട്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലാവുമോ? ഇന്ന് ഞാൻ ഹാപ്പിയാണ്, വെരി ഹാപ്പി. ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണം. അളിയൻ തടയെ, ഇന്നലെ ദുഃഖമായിരുന്നു. അത് തീർത്ത് തീർത്ത് അവസാന ചുമലിലേറ്റേണ്ട ഗതികേട് എനിക്ക് വന്നു. ഞാൻ അളിയൻ എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ടത്രേ പാട്ടിന്റെ ശത്രുക്കളെ ഭയപ്പെടണമെന്ന്. പാവം ഷേക്സ്പിയർ അല്ല, എല്ലാ കൊട്ടേഷനും അങ്ങേറെ കലകളാണല്ലോ കെട്ടിവെക്കാറ്. എന്തായിരുന്നു മിനിയോ? പറവീൻ ബാബിയുടെ ഫോട്ടോ കണ്ടു, ഷീസ് ഫാന്റാസ്റ്റിക്. സീറാബോനെ അഭിനയം നിർത്തുന്നു അത്രേ. കമലഹാസന് വയസ്സ് 22. തീർന്നോ ഇന്ന് നേടിയ ജ്ഞാനം? അച്ഛമാൻ, ആ നേരത്തെ എത്തിയോ? ഞാൻ ഒന്ന് മേക്കപ്പ് കേട്ടു. ദേ ഞാൻ മുകളിലേക്ക് വരണ്ട. ഒരു പുക വേണോ? വേണ്ട. നാലാമത്തെ കത്തും ഞാൻ അവൾക്ക് രജിസ്റ്റർ ആയിട്ട് അയച്ചു. ആ സ്ഥിരം അവൾക്ക് തന്നെയല്ലേ? അതെ. ഹാവ് എ സ്മോക്ക്. ആകാശത്തിൽ പറക്കാം. ഒരു ചേഞ്ച്. ഭൂമി നടന്നാ മതി. എന്റെ കവിത മാതൃഭൂമിക്കാർ മടക്കി വെച്ചു. അവരുടെ നിലവാരം ഉയരുകയില്ല. കഞ്ചാവ്, കാമുകി, അല്പം കവിത കൊള്ളാം. എ ബുക്ക് ഓഫ് വേർഡ്സ്, എ കപ്പ് ഓഫ് വൈൻ. ഓമർ ഖയാമിന്റെ മറ്റോ ഒരു പ്രസിദ്ധ കവിതയില്ലേ? അയാൾക്ക് ഇപ്പൊ മാർക്കറ്റ് ഇല്ല. ചീപ് ഫിലോസഫി. ഫെയർലെവിറ്റ്.
ചപ്പാത്തി വെച്ചിട്ടുണ്ട്, എല്ലാവരും ഇരുന്നു. വേണ്ട ചുമ്മാ, രാത്രി വേണ്ടാത്തവർ നേരത്തെ പറയണം. കാര്യം നിങ്ങളുടെ കാശാ, പക്ഷെ ഭക്ഷണം വെറുതെ കളയാൻ ഞാൻ സമ്മതിക്കില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും പക്ഷി ഇറന്നിട്ടുണ്ടോ? എന്നാലേ ഭക്ഷണത്തിന്റെ വില അറിയൂ. അറിയും. രണ്ടെണ്ണം കഴിച്ചോളൂ. മറ്റവൻ നിത്യം അകത്തി അല്ലെന്നല്ലേ, കൂടെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിലേ കുടലിന് പെൻഷൻ കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാനൊന്ന് ചോദിക്കട്ടെ കുട്ടി, അധ്വാനിച്ചുണ്ടാക്കുന്ന കാലത്ത് എന്തിനാ ഇങ്ങനെ മൂന്നേമുക്കാൽ നാഴിക നേരത്തെ ലഹരിക്ക് വേണ്ടി കളയണത്? കൊള്ളാം. എന്താ പിടിച്ചില്ലേ? പ്രയോഗം നിന്ന് എല്ലാം മൂന്നേമുക്കാൽ നാഴിക നേരത്തെ ലഹരി അല്ല, ബാക്കി വല്ലതും ഇരിപ്പുണ്ടോ ലേശം എടുക്കാൻ? ഞായറാഴ്ച പലപ്പോഴും ഇവിടെ കാണാറുണ്ട്. ബുദ്ധിമുട്ടിക്കാണ്ടെന്ന് കരുതും. ഞാൻ തിരഞ്ഞ പുസ്തകം കിട്ടിയില്ല, ആരെങ്കിലും എടുത്ത് മാറ്റി വെച്ച് കാണും. നിലാവും പ്രേമവും കണ്ണീരും ഒക്കെയുള്ള കഥകൾ വേറെ കാണുമല്ലോ. വാട്ട് യു മീൻ? ക്ഷമിക്കണം, ഞാൻ സാറിന് വേട്ടയാടുകയല്ല. മനസ്സിലായി മാഡം. സാറിന് എന്നോട് ദേഷ്യമാണ്. മാഡം, യു ആർ മിസ്റ്റേക്കൻ. ദയവുചെയ്ത് മാഡം വിളിയൊന്ന് നിർത്താമോ? മറിച്ച് അങ്ങോട്ടും പറയട്ടെ. പിന്നെ എന്ത് വിളിക്കും? നാട്ടുനടപ്പനുസരിച്ച് പേര് വിളിക്കാം. അത് വീട്ടിൽ അനിയത്തിമാരും കസിൻസും ഒക്കെ എന്ത് വിളിക്കും? എനിക്ക് അങ്ങനെ ആരുമില്ല. അതാ സെറ്റുകാർ പോകുന്നു. ഞാൻ ഒരു സെറ്റിലും വന്നതല്ല, ഇരിക്കാം. ഇതിന്റെ സ്വകാര്യ സ്ഥലമൊന്നുമല്ലല്ലോ. എന്തിനാണ് ഈ പരിപ്പ്? എനിക്ക് ഈ പോസ്റ്റ് വേണ്ടത് എഴുതി കൊടുക്കാം. ആരുടെയും ദുർമുഖം കാണാതിരിക്കാൻ. ദുർമുഖം? സോറി, എനിക്ക് ആ കാര്യത്തിൽ ഒന്നും ചെയ്യാനാവില്ല. 6 കൊല്ലം ഒരേ ഓഫീസിലിരുന്ന് പണിയെടുത്തിട്ടുണ്ട്, ഒന്ന് ചിരിച്ച് സംസാരിച്ചിട്ടില്ല. എന്നും വലിയ മാന്യനായി അകന്ന് നിന്നിട്ടേ ഉള്ളൂ. അതിന് നന്ദിയുണ്ട്. തെറ്റി, ഞാൻ മാന്യനല്ല, മനസ്സിൽ വ്യഭിചരിക്കുന്നതാണ് ഇവിടെ മാന്യത. ആരോടാണ് ഈ അമർഷം? പിന്നെ ഈ ലോകത്തോട്, എന്നോട്? സോറി, ഈ പ്രൊമോഷൻ കാര്യത്തെ പറ്റി ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. എന്താ വായിക്കാറ്? കവിത. കവിത എഴുതിയിരുന്നു എന്ന് കേട്ടു മുൻപ്. ആരോ പറഞ്ഞതാണ്? ആ, മുമ്പ് പല വിഡ്ഢിത്തങ്ങളും ചെയ്തിരിക്കും. ചില ഞായറാഴ്ച ഏട്ടൻ വരും, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ഇന്ന് വരുമെന്ന് കരുതി, അതുകൊണ്ട് ഈ ആഴ്ച നാട്ടിൽ പോയില്ല. തിരുവില്ലാമലക്കടുത്താണ് ഞങ്ങളുടെ വീട്. എവിടെയാ നാട്? കുറച്ചുകൂടി വടക്ക്. സ്ഥലപ്പേരില്ലേ? പറഞ്ഞാൽ അറിയില്ല, അത്ര പ്രസിദ്ധമൊന്നുമല്ല സ്ഥലം. വീട്ടിൽ ഹോളിഡേസിന് പോകാറില്ലേ? നാട്ടിൽ ആരൊക്കെ ഉണ്ട്? ആരുമില്ല. വേണ്ടപ്പെട്ടവരാരും? കൗതുക
കാരണം ഹേമ മാലിനെ കാണാൻ അസാധ്യം. കുട്ടി ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹേമ മാലിനി 16 പ്രാവശ്യം സാരി മാറ്റിയിട്ടുണ്ട്. 16 പ്രാവശ്യം. സരോജിനി ഡ്രീം ഗേൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പുറത്താരോ കാണാൻ വന്നിരിക്കുന്നു. എന്നെയാണോ? എന്നെയാണോ? സരോജിനി കുട്ടിയാ ചോദിച്ചത്. ആരാ? ചേട്ടനല്ല, വേറെ ആരോ ആണ്. കുറേ നേരം ഹരേ കൃഷ്ണക്കാരുടെ പ്രസംഗം കേട്ടു, പിന്നെ നടന്നു. അപ്പോ ഇതുവഴി വന്നു. കൂട്ടുകാർ സിനിമയ്ക്ക് ഒരുങ്ങുകയാണ്. സോറി, ഞാൻ വെറുതെ വന്നതാണ്. താമസിക്കണ്ട. അയ്യോ, ഞാൻ പോകുന്നില്ല. വിമൻസ് ഹോസ്റ്റലിൽ സാധാരണ രണ്ട് വിഷയത്തെ പറ്റിയേ ചർച്ചയുള്ളൂ. ഒന്ന് സാരി, പിന്നെ സിനിമ. ഞാനിപ്പോ വരാം. മുൻപൊക്കെ എല്ലാ ചേഞ്ചിനും എല്ലാ തിയേറ്ററിലും പോകുമായിരുന്നു. പിന്നെ നിർത്തി. പുസ്തകം വില കൊടുത്ത് വാങ്ങലും നിർത്തി. അതുകൊണ്ട് 50 രൂപ കൂടുതൽ അയക്കാൻ വീട്ടിൽ. അരിയേഴ്സ് കിട്ടിയാൽ അച്ഛൻ്റെ ചില്ലറ കടങ്ങൾ വീട്ടാം. അച്ഛൻ കിടപ്പിലാകുന്നത് വരെ ഞങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. കുറച്ച് കൃഷി, ഞാനും ഏട്ടന് അയക്കുന്ന പൈസ മതി. താഴെയുള്ളവർക്ക് തൊട്ടു മുമ്പ് തന്നെ ഹൈസ്കൂൾ. ഒരു കൊല്ലമായി അച്ഛന് പക്ഷവാദം. നേരത്തെ വന്നില്ലേ? ഞങ്ങൾ 9:30 ഷോർട്ട് മിസ്റ്റർ. എന്തെങ്കിലും പറയൂ. അമർഷമാണെങ്കിലും കേൾക്കാൻ രസമുണ്ട്. സ്വതവേ സംസാരിക്കാത്ത ആളാണെന്ന് ഓഫീസിലുള്ള എല്ലാവരും പറയും. പ്യൂൺ ശങ്കരനായിരില്ലേ, അയാളുടെ കൈവശം എല്ലാവരെ പറ്റി ഓരോ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുണ്ട്. ഓഫീസിൽ ഒരാൾക്കേ കത്തുകൾ വരാതെയുള്ളൂ അത്രേ. ബാധ്യതയില്ല, ആർക്കും പണം അയച്ചു കൊടുക്കണ്ട. പിന്നെ പറയട്ടെ? പറയൂ, ഞാൻ കേൾക്കാനുള്ള മൂഡിലാണ്. ആളുകൾ പറയുന്ന നേരാണോ? കുടിക്കോ? ചിലപ്പോ. ഇനി ടൂറിന് വരുമ്പോൾ പരിചയപ്പെടണമെന്ന് ഏട്ടൻ എഴുതിയിട്ടുണ്ട്. എന്തിന്? വെറുതെ. ഏട്ടനിവിടെ കമ്പനിയില്ല. ഞാൻ കമ്പനിക്ക് കൊള്ളില്ല. ഏട്ടനും അധികം സംസാരിക്കില്ല. ഇറങ്ങട്ടെ. ഇനി അങ്ങോട്ടാ? വെറുതെ നടക്കും. വെള്ളിയാഴ്ച കാഷ്വലി എടുത്താൽ 4 ദിവസം കിട്ടും. ദീപാവലിക്ക് നാട്ടിൽ പോകുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാ ഞങ്ങളുടെ. ഭാരതപ്പുഴ കാണാം മുറ്റത്ത് നിന്നാൽ. കവികൾക്ക് ഇഷ്ടമാകും. ഒഴിവുള്ളപ്പോഴൊക്കെ വരൂ, അധികം ബോറാക്കാതെ നോക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞാൽ ദേഷ്യപ്പെടരുത്. ഒരപേക്ഷയാണ്. കുടിക്കരുത്. നിന്റെ ശിവമൂലി കരുതിയിട്ടുണ്ടോ? നമ്മുടെ സ്പെഷ്യൽ ബീഡി വരുത്തി വെച്ച കുഴപ്പമാ. ഈയിടെ ഞാൻ നാട്ടിൽ പോയപ്പോ നാടൻ അനിയനെ ഭ്രാന്ത് കരച്ചിലി ചിരി എന്തിനാർക്കൊരു പിടിയും കിട്ടിയില്ല. നമ്മുടെ സ്പെഷ്യൽ ബീഡി കത്തി വലിച്ച സംഭവം പുറത്തു പറയാനൊക്കെ ആശം. ഒരു ഓളിരെ കിട്ടിയാൽ സകല ബഡ്ജറ്റ് എന്തിട്ട്?
സാധനങ്ങൾക്കൊക്കെ എന്ത് തീപിടിച്ച വിലയാണ്. തുണിക്കടയിലാണെങ്കിൽ കൊള്ള, എന്തെങ്കിലും വാങ്ങാതെ ചെല്ലാൻ പറ്റുമോ? വീട്ടിലെ മൂസേവിയുടെ മുഖത്താണ് അമാവാസി. എല്ലാരും പോയോ? പോയി. ഉണ്ണി പോണില്ലേ? വരണവരെ ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം, വേണമെങ്കിൽ അച്ഛമ്മാനും പോവാം. എവിടേക്കാ? അത്യധ്വാനം ചെയ്തുണ്ടാക്കുന്ന കാശ് ആരോഗ്യത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ വാങ്ങുന്നത് ഒരു വകയാണ്. ഉണ്ണിവേനറിയോ ഞാൻ ആരാ? അറിയണം. നാലാം തമ്പുരാന്റെ മൂത്ത മകൻ സ്ഥാനി. മൂന്ന് ബാന്ധവം, ഏഴ് മക്കൾ. ഇപ്പൊ കിടക്കണത് അരി വയ്ക്കാൻ നിൽക്കണത് കീറപ്പായി. ഉണ്ണിവൻ അറിയോ? അറിയാം, കുറെ തവണ കേട്ടതല്ലേ. അല്ല, ഞാൻ പറയാണ് മതിയെന്ന്. അത്യധ്വാനം ചെയ്തുണ്ടാക്കുന്ന കാശ്. ദിവാളി മേരേ മനമേ ആയി ദിവാളി, ആയി ദിവാളി മേരേ മനമേ ആയി ദിവാളി, ഏ ഘര മേ ദിവാളി മേരേ ഘര മേ അന്ധേരാ മേരേ ഘര മേ അന്ധേരാ. നല്ല ചൂട്, പനിയുണ്ടെന്ന് തോന്നുന്നു. ചാരായത്തിന്റെ ചൂടാവും, ഡോക്ടറെ വിളിക്കണോ? മിണ്ടാതെ നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് പോയാ മതി. ഞാൻ നിൽക്കണോ? വേണ്ട, അച്ഛമ്മാനുണ്ട്. വരില്ലാന്ന് താൻ എന്റെ ഓഫീസിലേക്ക് ഒന്ന് ഫോൺ ചെയ്യും. ഉണ്ണികൃഷ്ണന്റെ ഓഫീസിൽ നിന്നാ? ഇതാണുങ്ങൾ താമസിക്കുന്ന സ്ഥലാ. ആഫീസ് കാര്യങ്ങളിലൊക്കെ ആഫീസ് ആവുന്ന ഭേദം.
സോറി. ഇരിക്കൂ. പനിയാണോ? ആയിരുന്നു. പ്യൂൺ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഒരു ദിവസം കൂടി ലീവ് എടുത്തു, കാലത്തേ വന്നുള്ളൂ. ഇത് കഷ്ടമാണ്. ഏത്? ഈ ജീവിതം. ഞാൻ അച്ഛനോട് ഉണ്ണിയെ പറ്റി പറഞ്ഞിരുന്നു. ഒരിക്കൽ വീട്ടിൽ വരൂ. ഒന്നിനുമല്ല, ഞങ്ങളുടെ വീടും നാടും ഒക്കെ ഒന്ന് കാണാൻ. എനിക്ക് ഒന്നുമില്ല, പിന്നെ പറയാം. ഹോസ്റ്റലിൽ നിന്ന് കഞ്ഞി കൊടുത്തേക്കട്ടെ. ഇവിടെ അത്യാവശ്യത്തിന് വെപ്പം തീനൊക്കെ ഉണ്ട്. മധുരം ഇഷ്ടമല്ലെന്നറിയാം, ദീപാവലിയുടേതാണ്. വേണ്ടെങ്കിൽ കൂട്ടുകാർക്ക് കൊടുത്തേക്കും, കുറച്ച് ഈ അൽസേഷനും. ഹാഫ് ഡേ ലീവാണ്. വല്ലതും പറയണോ ഓഫീസിൽ? വേണ്ട. എന്തായി സൂക്കേണ്ട പേര്? സരോജിനി. ഞാൻ കാത്തു നിന്നതാണ്. മനസ്സിലായി. എനിക്ക് പറയണം. നാളെ തിരക്കുണ്ടോ? ഒഴിവു ദിവസം എന്ത് തിരക്ക്? ഫ്രീ ആണെങ്കിൽ ഹോസ്റ്റൽ വരൂ, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം, കുറച്ച് നടക്കാം. എവിടെ? എവിടെയെങ്കിലും. വിശേഷം? വിശേഷമൊന്നുമില്ല, എന്തെങ്കിലും സംസാരിക്കാം, പിന്നെ ലൈബ്രറി പരിപാടിക്ക് പോകാം. എനിക്ക് ചിലത് പറയാനുണ്ട്. പറയാനുള്ളത് ഏകാന്ത തീരങ്ങൾ, പൂവനങ്ങൾ, ഇതൊന്നുമില്ലാതെ പറയാം. യു സീ, ഐ എം നോട്ട് എ റൊമാൻറ്റിക്. ഞാൻ റൊമാൻസിനല്ല വിളിച്ചത്. വാക്കുകൾ, വില കൂടിയ വാക്കുകൾ വെറുതെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. ഡോണ്ട് വറി, ഐ വിൽ കം. നടക്കാം. ഐ ഫീൽ റൊമാൻറ്റിക്.
what I am trying to. ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ നോക്കണ്ട. Anything I will try for a change once. ragam shri ragam udaya shri ragam ragam shri ragam udaya shri ഹനുരാഗം
സുധേ പുഷ്പപരാഗം മെരുകയിലണിയൂ വർണ്ണവിരാജിതമാം ഋതുരാജ സദസ്സിൽ ഋതുരാജ സദസ്സിൽ വാഗം താനം സ്മൃതിയുടെ ലഹരിയിൽ നിറയും നിലിയോടെ വിട പറയും ദിനവസുവിൻ കവിളിൽ വിടരും കുമ്പരാഗം വിട പറയും ദിനവസുവിൻ കവിളിൽ വിടരും കുങ്കുമരാഗം ഗരിരാഗം ദദനിദാനി പദനിദാനി ഗപനിദാനി സനിദ നിദപ പഗരി ഗപമാരുതരാഗം ഗരി സനിദനി പ്രസന്നിദ പദ സനിദ പഗപ ഈ വഴി കടന്നാൽ എളുപ്പമാണ്. എന്താ പറയാൻ കരുതി വെച്ചത്? പറയണോ? ഒന്നുമില്ല, പറയാം. പിന്നെ ഇവിടെ വന്നപ്പോൾ കരുതി വെച്ചതൊക്കെ മറന്നുപോയി. എന്തെങ്കിലും സംസാരിച്ചോന്ന് അച്ഛൻ എഴുതി ചോദിച്ചിട്ടുണ്ട്. ഒന്നും ഇങ്ങോട്ട് പറയാതെ ഏട്ടനെ വന്ന് കാണാൻ വിഷമം. അച്ഛന് കത്തെഴുതാൻ വയ്യ. അനിയത്തിക്ക് പറഞ്ഞുകൊടുത്ത് എഴുതിച്ചതാ. എന്താ മിണ്ടാത്തത്? മനസ്സിലായില്ല. എന്നാ ഭാവിക്കുകയല്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യം, വെറുതെ കടങ്കഥ പോലെ സംസാരിച്ചാൽ മനസ്സിലാവില്ല. മനസ്സിലാവില്ല? മരവിച്ച മനുഷ്യർക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ കരയണോ? കാല് പിടിക്കണോ? മൂന്നാം കിട മെലോ ഡ്രാമയിലെ പോലെ പ്രസവിക്കണോ? ഹലോ, അതെ, ഡേവിഡ് ആണോ? ആ, ഞാൻ വൈകുന്നേരം 5 മണിക്കാണ് എത്താം. ഓക്കെ. സർപ്രൈസ് സർപ്രൈസ്! ഉണ്ണിക്കും ലെറ്ററോ? പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ വായിച്ചറിയാൻ സ്വന്തം അനിയത്തി തങ്ക എഴുതുന്നത്. അച്ഛൻ മരിച്ച വിവരത്തിന് എഴുതിയ കത്തിന് മറുപടി കണ്ടില്ല. അവിടെ ഏട്ടന് സുഖമെന്ന് കരുതുന്നു. അമ്മയ്ക്കും എനിക്കും ഏട്ടനെ ഒന്ന് കാണണമെന്നുണ്ട്. അവിടെ വന്ന് കാണാൻ ഞങ്ങൾക്ക് സാധിക്കില്ലല്ലോ. ഏട്ടൻ ഇവിടം വരെ ഒന്ന് വരണം. Thank you.
ശങ്കരനാരെ. ചൂടുള്ളൊരു ചായ, ഒരു കെട്ട് ബീഡി. എന്താ ഉണ്ണി വിശേഷം? മിസ്റ്റർ ഉണ്ണി നഥിങ്. അപ്പോ അവകാശികളുണ്ട് ഇപ്പോൾ? ആരുമില്ലാന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നു അല്ലേ? അച്ഛൻ മരിച്ചിരുന്നില്ല. എടോ നായരെ, ഇവിടെ വേറെയും സംബന്ധക്കാരൻ. അവരവരുടെ ഭാര്യമാർക്ക് ഈ തറവാടിന്റെ അന്തസ്സിനനുസരിച്ച് ചെലവിനും കൊടുക്കുന്നുണ്ട്. താനോ? എന്നിട്ട് ഭാര്യയുടെ ഓഹരി ചോദിക്കുന്നു. കുഞ്ഞുട്ടി, ഇന്നു മുതൽ ഇയാൾക്ക് പായ പുറത്ത്. അച്ഛൻ അന്ന് മരിച്ചു. ആറു വയസ്സുള്ള കുട്ടിയുടെ മനസ്സിൽ ജീവിച്ചിരുന്ന ആൾ എനിക്കാരുമായിരുന്നില്ല. എന്നാലും അമ്മ മരിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. കള്ളവണ്ടി കയറി എവിടെയോ തെണ്ടുകയായിരുന്നു. അറിഞ്ഞത് കുറെ കഴിഞ്ഞാണ്. നാട്ടിൽ പോകണ്ടോ? രണ്ടാനമ്മയും മകളെയും കണ്ടിട്ടില്ല? കാണാൻ പോകുന്നു. ലീവിൽ പോകുന്നു സർ, ഒരു മാസം. വിശേഷം? ഒന്നുമില്ല, എനിക്ക് ക്രെഡിറ്റിൽ മൂന്ന് മാസം ലീവുണ്ട്. എവിടേക്കാണ്? അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഹാവ് എ നൈസ് ഹോളിഡേ. പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? ചെറിയമ്മയ്ക്കും മോൾക്കും ഒന്നും മേടിക്കുന്നില്ല. അച്ഛമ്മ നടന്നു അങ്ങോട്ടൊന്നും കയറി പോകണ്ട. പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന സ്ഥല. സരോജനിക്ക് വിസിറ്റർ. സരോജിനി കുട്ടി ഇല്ല.
ഇപ്പൊ വരില്ലേ? നാട്ടിൽ നിന്ന് കാറും കൊണ്ട് ഏട്ടൻ വന്നിരുന്നു. അച്ഛനെ ആശുപത്രി കൊണ്ടുപോകാനാ തോന്നണേ. ചിലപ്പോ വൈകും. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് അവരോട് പോവോ ആവോ. ഇവിടെ ഒന്ന് പറഞ്ഞിട്ടേ പോകൂ. എന്തെങ്കിലും പറയണോ? ഒരു കഷ്ണം കടലാസ് തരൂ. നിൽക്കൂ. വേണ്ട, ഒന്നുമില്ല. എങ്ങോട്ടാ? നാട്ടിലേക്ക്. അപ്പോൾ നാടുണ്ടോ? എന്ന് വരും? അടുത്ത് ദോശ ഇട്ടു തരാം. വേണ്ട, 8:30 ഒരു പാസഞ്ചർ ഉണ്ട്. ഇപ്പോ പോയാൽ കിട്ടും. വാച്ച്മാൻ, റൂമുണ്ടോ? റൂമുണ്ട് സാർ, പക്ഷെ സർക്കാർ ഓഫീസർമാർ ആരെങ്കിലും വന്നാൽ ഒഴിഞ്ഞു തരണം. ഈ നാരായണൻ എന്റെ അടുത്താ. എപ്പോ ആണെങ്കിലും സാർ അവന്റെ അടുത്ത് പറഞ്ഞു വിട്ടാൽ മതി. താൻ ഇവിടുത്തുകാരനാണോ? അതെ. പുത്തൻകളത്തിലെ നിന്നൊരു വീട് അറിയോ? അറിയും. അവിടെ ആരുമില്ല. പുരത്തരം കൂടെ പൊളിച്ച് വിറ്റിട്ടല്ലേ കാരണവരെ ഭാര്യ വേണ്ടി താമസമാക്കിയത്. കിഴക്കേ പാട്ടോ? അവിടുത്തെ കാര്യം കഷ്ടമാണ്.
വന്നിരിക്കോ? വേണ്ട, ഇവിടെ മതി. വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അമ്മയ്ക്ക് പിന്നെ സംശയം. കണ്ടിട്ടില്ല, എന്നാലും ആരും പറഞ്ഞു തരണ്ട. തൽസ്വരൂപം. വഴി നടന്ന് വന്നതല്ലേ, ആദ്യം കുറച്ച് മോരും വെള്ളം കൊടുക്കൂ. വേണ്ട. ഞാനിപ്പോ ചായ കൊണ്ടുവരാം. വേണ്ട. എനിക്കും വയ്യ, എന്നാ വീഴ്ച ആവാന്നറിയില്ല. ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതിനാ പെണ്ണിനെ കൊണ്ട് എഴുതിച്ചത്. ഒരു മാസം കിടന്നു, ഡോക്ടർമാരൊക്കെ കൊണ്ടുവന്നു, ഒരു ഫലവും ഉണ്ടായില്ല. കഴിക്കാനൊന്നുമില്ല തങ്കോ. പെട്ടിയ സാധനങ്ങളൊക്കെ ടിവിയിൽ ഒരു മുറി എടുത്തിട്ടുണ്ട്. അവരുണ്ടായിരുന്നപ്പോ എങ്ങനെങ്കിലും കഴിഞ്ഞിരുന്നു. ഇനി വിലാസം എനിക്ക് അറിഞ്ഞിരുന്നില്ല. അച്ഛൻ മുമ്പ് പറഞ്ഞിരുന്ന ഓർമ്മ വെച്ച് എഴുതി കിട്ടി. ഇതിനു വേണ്ടിയല്ല ഞാൻ എഴുതിയത്. ഒന്ന് കാണാനാണ്, വെറുതെ. ഞാൻ പോട്ടെ, പിന്നെ വരാം. പറ്റില്ല, ഇവിടെ ഞങ്ങൾ ഉണ്ടാവുമ്പോൾ ടിവിയിലെ മുറിയൽ. എന്താടി? ഒന്നുമില്ല, അമ്മ പോയി കിടന്നോളൂ. വെയിലാറുമ്പളേക്ക് ആ ചർമ്മച്ചപ്പിനോട് വരാൻ പറയണം. ടിവിന്ന് അതിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറയണം. എന്താ വിചാരിക്കണേ? ഇവിടെ സൗകര്യം കുറവാകും, ഏതന്റെ സ്ഥിതിക്ക് ഒന്നും മതിയാവില്ല. നാട്ടിൽ താമസിക്കുന്നെങ്കിൽ ഇവിടെ വേണം, ഇവിടുന്ന് കഴിക്കാനും പാടുള്ളൂ. പറ്റില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോകാം. ആളോട് ചോദിക്കുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ഞാൻ അടുക്കളയിലെ പണി നോക്കട്ടെ, അതുവരെ ഇവിടെ ഇരിക്കാം. അല്ലെങ്കിൽ തൊടിയിലോ പറമ്പിലോ ഒന്ന് ചുറ്റി നടന്നോളൂ, അപ്പളേക്ക് ഊണാകും. ജോലി സ്ഥലത്തെ സ്റ്റാഫോടൊക്കെ എങ്ങനെയാ? ലോഡ്ജിൽ, ചിലപ്പോ ഹോട്ടലിൽ. ഒരു ചെറിയ വീടെടുത്ത് താമസിച്ചൂടെ? തങ്കത്തിനൊരാലോചന വന്നതായിരുന്നു. ഒക്കെ ഉറപ്പിക്കാന്ന് നിശ്ചയിച്ചപ്പോഴേക്കാ അവളുടെ അച്ഛൻ ദണ്ണായിട്ട് കിടപ്പിലായത്. പഞ്ചായത്ത് ഓഫീസിലെ ജോലിയാ, കരാറാറ കൃഷ്ണകുട്ടിയുടെ അനിയെ. ഇനി അത് നടക്കുവോ നടക്കില്ലേ ആര് കണ്ടു. കാശും പണവും കുറവായിരുന്നെങ്കിലും ഒരു പേരുണ്ടായിരുന്നു. അമ്മേ, അമ്മേ കഴിക്കാറായില്ലേ? നീയോ? ഞാൻ പിന്നെ കഴിച്ചോളാം. ഊണ് കഴിഞ്ഞ കിടക്കാറുണ്ടോ? അകത്ത് തിരിച്ചു തരാം. വേണ്ട. ചർമ്മച്ചക്കം വരും, അവനെ കൂട്ടിട്ട് പോയി
ആ സാധനങ്ങളൊക്കെ എടുപ്പിച്ച് സന്ധ്യയ്ക്ക് മുമ്പേ ഞങ്ങളുടെ മടങ്ങണം. നോക്കാനൊന്നുമില്ല, തെക്കാതെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. കാറ്റ് പോരാൻ തോന്നുവച്ചാൽ ഉമ്മർത്തും കിടക്കാം. Thank you.
കുടിക്കാൻ ഇവിടെ വെള്ളം നിറച്ചു തരാം. കെൻറ്റും കരയിലൊന്ന് മറിച്ചു കെട്ടിട്ടൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ പുഴയിലാ. ഇക്കുറി വെള്ളം കുറവാ. ഞാൻ പുഴയിൽ പോയിക്കോളാം. പ്രസാദം തൊട്ടോളൂ. കൊള്ളാം. ഞാനിപ്പോ ശരിക്കും ധനികനായിരിക്കും. ധൂർത്തടിക്കാൻ വേണ്ടത്ര സമയം. പട്ടണത്തില് താമസിക്കുന്നതിന്റെ അടുത്ത് അമ്പലം ഉണ്ടോ? ഉണ്ടാവും. പോയിട്ടില്ല. ദിവസം കുളിച്ചു തൊഴണം. എന്തിന്? നല്ല ചോദ്യം. എന്തിനാ കുളിച്ചു തൊഴുന്ന എല്ലാവരും? കുറേ ആവശ്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കാൻ. എനിക്കൊരു വരവും വേണം. എല്ലാവരും അങ്ങനെയാന്നാ വിചാരിച്ച്? ആവോ. ഞാൻ തൊഴുന്നത് അതിനൊന്നല്ല, ഒരു സമാധാനത്തിനാ. നിനക്കെന്താ അസ്വസ്ഥ? കുറച്ച് പച്ചക്കറി വാങ്ങി നീ വീട്ടിലേക്ക് വന്നു. തങ്കം, എന്തിനാ ഇത്രയും സാധനങ്ങൾ വാങ്ങിയത്? ഇരിക്കട്ടെ. അതാരോ വരുന്നുണ്ട്. അകത്തേക്ക് പോകൂ. ഉണ്ണിഷ്ടനല്ലേ? നീ വന്നു എന്ന് കേട്ടു. ഇവിടെയാണെന്ന് ഇന്നലെ രാത്രിയിലാ അറിഞ്ഞത്. എനിക്ക് അച്ഛാ ദേഹത്തിന് വയ്യ. കൃഷിയൊക്കെ അന്യാധീനപ്പെട്ടു. നാലഞ്ച് പെൺകുട്ടികളും പ്രാരാബ്ധവും കഷ്ടപ്പാടും. ആരോട് പറയാൻ? പരീക്ഷാ ഫീസ് 15 രൂപയ. നീയൊക്കെ പരീക്ഷയ്ക്ക് എഴുതിയിട്ടാണ് ഇപ്പൊ തുക്കടി സാഹിബ് ആവാൻ പോണത്. നിന്റെ തന്ത കത്തിട്ടില്ലല്ലോ. ബന്ധം മാറ്റിയാലും മക്കൾക്ക് ആണുങ്ങൾ ചെലവിൽ കൊടുക്കും. ഓട.
ഞാൻ കഴിഞ്ഞ കാലത്തിന്റെ ഒരു നിഴൽ. ഒന്നുമില്ല, ഞാൻ നടന്നിട്ട് വരാം. എവിടെയാ പഞ്ചായത്ത് ഓഫീസ്? എന്തിനാ? ഒന്നിനുമല്ല, എനിക്കൊരാളെ കാണാനുണ്ട്. എന്റെ പേര് ഉണ്ണി, പി കെ ഉണ്ണികൃഷ്ണൻ. ഞങ്ങൾക്ക് ഇന്നൊരു കോൺഫറൻസ് ഉണ്ട്, വേഗം വന്ന കാര്യം പറയണം. അത്ര തിരക്കാണെങ്കിൽ പിന്നെ വരാം. ഇല്ല, പറഞ്ഞോളൂ. ഇരിക്കും. കുറച്ച് മിനിറ്റുകൾ മതി. നിങ്ങളുടെ ഒരു കല്യാണാലോചന നടന്നിരുന്നല്ലോ, കുട്ടിയുടെ പേര് തങ്കം. ഏട്ടൻ പറഞ്ഞിരുന്നു. ഏട്ടനാണ്. നിങ്ങൾ അതിന് തയ്യാറാണോ? നിങ്ങൾക്കെന്ത് കാര്യം? ചോദ്യത്തിന് ആദ്യം മറുപടി പറയണം. തയ്യാറാണോ? ഏട്ടനാ പറയേണ്ടത്. നാരായണൻ നായരുണ്ടായിരുന്ന കാലത്ത് ഒരാലോചന വന്നു. ഏട്ടനിപ്പോൾ സംശയം. വലിയ പ്രാരാബ്ദമുള്ള കുടുംബമാണ്. ആ വാഴത്തോട്ടത്തു നിന്ന് വലിയ ആദായമൊന്നുമില്ല. വാഴത്തോട്ടത്തെ അല്ലല്ലോ നിങ്ങൾ കല്യാണം കഴിക്കുന്നത്. ഞാനല്ല, ഏട്ടനാ പറഞ്ഞത്. പിന്നെ കാര്യങ്ങളൊക്കെ നടത്താൻ അവർക്കാരുമില്ല. ആ കുട്ടിക്ക് അവൾക്കൊരു ഏട്ടനുണ്ട്. ഞാനാണ്. കേട്ടിട്ടുണ്ട്, നാരായണൻ നായരുടെ. അതെ. എനിക്ക് മനസ്സിലായി. ജോലിയുണ്ട്, വീട്ടുമുറ്റത്ത് ശമ്പളം കിട്ടും, നിങ്ങൾക്ക് കുറച്ചുകൂടെ കാശൊന്ന് വീട്ടിൽ നിന്ന് ബന്ധമാവും. വേണമെങ്കിൽ കല്യാണ ചെലവിനെന്നും പറഞ്ഞ് കുറച്ച് കാശും വാങ്ങും. ഡൗറി എന്ന് പറയാൻ ലജ്ജയുള്ളവർക്കൊരു സൗകര്യം. കേട്ടനാ നിശ്ചയിക്കേണ്ടത്, എനിക്കെതിരില്ല. ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. രക്ഷിതാവായ ഈ ഏട്ടനെ എവിടെ കാണും? ഭാര്യ വീട്ടിൽ തെക്കേക്കരയിൽ ശങ്കരമേനോൻ മാസ്റ്റർ വീട് ചോദിച്ചാൽ മതി. ഹെഡ് മാസ്റ്റർ ആയിരുന്ന ശങ്കരമേനോ അറിയുമോ? ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെയാണ് ജീവിച്ചത് പണ്ട്. ആളെ ഞാൻ കണ്ടു. എനിക്ക് എന്തേ? ഒന്നുമില്ല, ഒരു പാവമാണെന്ന് തോന്നി. നിനക്ക് ഇതിൽ കൂടുതൽ എന്തൊക്കെയോ അർഹതയുണ്ടെന്ന് തോന്നി. നീ കണ്ടിട്ടുണ്ടോ? വരമ്പത്തെ കൂടി പോകുമ്പോ തെക്കേലെ പാറമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. എന്ത് തോന്നി? എന്ത് തോന്നാൻ, കഥാപുസ്തകങ്ങളൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. ഒരു രാജകുമാരൻ സ്വയംവരത്തിന് വേഷം മാറി വരുമെന്ന് വിചാരിക്കാൻ മാത്രം വെട്ടിയൊന്നല്ല ഞാൻ. അത് അച്ഛനും അറിഞ്ഞിരുന്നു. നിനക്കും സ്വപ്നങ്ങൾ ഉണ്ടാകുമല്ലോ എന്ന് കരുതി. അതിനും ഇത്തിരി ഭാഗ്യം വേണ്ടേട്ടാ.
ഉണ്ണി, ഉണ്ണികൃഷ്ണൻ. അമ്മണിയെ കണ്ടിട്ട് ഞാൻ അറിഞ്ഞില്ല. എനിക്കൊരു മാറ്റവുമില്ല. ഇരിക്കൂ, അച്ഛനെ വിളിക്കാം. അമ്മണിയുടെ ഭർത്താവിനെ കണ്ടിട്ടും ഒരു കാര്യമുണ്ട്. എല്ലാവരെയും കണ്ട് ഊണ് കഴിച്ച് സാവധാനത്തിൽ എന്ന് ഇവിടെ നിന്ന് പോവുള്ളൂ. ഗോപി വന്നേ വിവരം പറഞ്ഞു. അമ്മണിയുടെ ഭർത്താവിന്റെ അനിയനാണെന്ന് പിന്നല്ലേ അറിഞ്ഞത്. ഉണ്ണി തടിച്ചുപോയി. മാസ്റ്റർക്ക് എഴുതണമെന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കും. അമ്മ മരിച്ച വിവരത്തിനെ ഞാൻ ആ കമ്പി അടിച്ചത് ഏതോ ഒരു ഹോട്ടലിന്റെ കേറോ. 18 ദിവസം കഴിഞ്ഞ് കിട്ടി. ഞാൻ തമിഴ്നാട്ടിൽ അലയുകയായിരുന്നു. അച്ഛ, കുട്ടി എങ്ങോട്ട് തരും? മൂത്രമൊഴിക്കും. ദിവസത്തിൽ അഞ്ചാറ് നേരം പുണ്യാഹം തളിക്കുന്നതല്ലേ അല്ലേടാ കരുത. എന്റെ വരവ് കുറച്ച് ഔദ്യോഗികമാണ്. പറയാം, ഗോപിയുടെ കാര്യമല്ലേ. രാഘവം വന്നാൽ അങ്ങോട്ട് അയക്കാം. അതും ഔദ്യോഗികമായി തന്നെ ആവട്ടെ. വൈകുന്നേരം തമ്മിൽ കണ്ടിട്ട് പോയാൽ മതി. തങ്കത്തിന്റെ അമ്മയ്ക്ക് സമാധാനമാവട്ടെ. വൈകുന്നേരം അങ്ങോട്ട് വരാൻ പറയൂ. അച്ഛനും രാഘവേട്ടനും എന്താ ഉണ്ണിയുടെ കാര്യം ആലോചിക്കുന്നില്ലേ? ഞങ്ങൾ പറയാതെ തന്നെ നീ കല്യാണാലോചന തുടങ്ങിക്കോളും. എനിക്കറിയാം. ഉണ്ണി സ്വന്തം കാര്യം പറയൂ, നമ്മൾ അറിഞ്ഞു ചെയ്യണ്ടേ? കഴിയട്ടെ അല്ലേ അമ്മണി. എന്നെ കുഴപ്പത്തിലാക്കരുത്. വല്ലതും പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞേക്കണം. ആളെ വെട്ടിയാക്കരുത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കല്യാണ ശ്രമമൊക്കെ എന്തായി? നടക്കുന്നു. ഈ സ്ഥലത്തെ പറ്റി ഞാൻ ഓർക്കാറുണ്ട്. പരീക്ഷയ്ക്ക് പണമടയ്ക്കാൻ വഴിയില്ലാതെ ഇവിടെ വന്നിരുന്ന് കരഞ്ഞു. മാസ്റ്റർ വിളിച്ചോണ്ട് പോയി, പണം തന്നു. അതൊക്കെ പഴയ കഥ. ഫീസ് അടച്ചു, പരീക്ഷ എഴുതി, ജയിച്ചു, ജോലി കിട്ടി. തീർന്നില്ലേ ബാക്കിയൊക്കെ നിസാരം. എനിക്ക് ഓരോ സ്ഥലവുമായി ബന്ധപ്പെടുത്തി ഓരോന്ന് ഓർമ്മിക്കാനുണ്ടാവും. ഇതും ഈ കാലത്തെ രോഗങ്ങളിലൊന്നാണ്. ഉണ്ണി മോണ്ടി ക്രിസ്റ്റോ വായിച്ചിട്ടുണ്ടോ? കഥയറിയാം. എന്റെ ചെറുപ്പത്തിൽ ഡൂമസും സ്കോട്ടുമൊക്കെയാണ് പ്രമാണം. മോണ്ടി ക്രിസ്റ്റോവിന്റെ പ്രതികാരം വളരെ ബാലിശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വലിയ ആളായിരിക്കുന്നു എടാ ലോകമേ, നിന്റെയൊന്നും സഹായമില്ലാതെ. നോക്ക് എന്ന ധിക്കാരഭാവത്തിൽ നടക്കുന്നതാണ് പുതിയ രോഗങ്ങളിൽ ഒന്ന്. ഉണ്ണി കുടിക്കാറുണ്ട്. ഒരു കുപ്പി നിന്ന് നെൽപ്പിൽ നിന്ന് കുടിച്ച് ഒരു പച്ചമുളകും ചവച്ച് ചിരി തുടച്ച് പോകുന്ന കാരണവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കതൊരു കാര്യമല്ല, പക വീട്ടലുമല്ല.
സെന്റിമെന്റിലൊന്നുമല്ല എന്ന് നടിക്കും നിങ്ങൾ. ദാറ്റ് മീൻസ് യുവർ ജനറേഷൻ. അതെ, ഭയങ്കര ഹിപ്പോക്രസിയാണ്. നിങ്ങൾ വയസ്സന്മാരെക്കാൾ സെന്റിമെന്റിലാണ്. ലെറ്റ് അസ് ഫേസ് ദി ഫാക്ട്സ്. അതുകൊണ്ടൊരു ചടങ്ങേ ഉള്ളൂ, എന്റെ ലീവിന് നീട്ടാൻ വയ്യ. രാമനാരെ, പണിക്കാരെ മുറ്റം ചെത്തി കോരട്ടെ, അതുവരെ താൻ ഇവിടെ വന്നോളൂ. എന്തൊക്കെയാ വേണ്ടത്? പന്തപ്പണിയുടെ സാധനങ്ങളൊക്കെ വേഗം എത്തണം. നിങ്ങൾ എത്ര പ്രാവശ്യം പറയണം? നമസ്കാരം. നിങ്ങൾ അവിടെ പോയിട്ട് എല്ലാരും വന്നിരിക്കാം, എല്ലാരും വന്നിരിക്കാം. ഒന്ന് വന്നിരിക്കാം. വരാ വരാ വരാ. ഇങ്ങോട്ടിരിക്കാം. നമസ്കരിക്കും ഏട്ടനെ, നമസ്കരിക്കും. എനിക്ക് കുട്ടി സമയം തെറ്റണ്ട, എന്ന് പോകും ഉടനെ. സമയമായാൽ ഞാൻ ആലോചന തുടങ്ങാം. Thank you.
അവളും പോയി. രണ്ടു ദിവസം കഴിഞ്ഞാൽ നീയും പോവും. എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. എന്നാലും ചെന്നാല് ഒരു വീടെടുത്താലോ എന്ന്. വീട് മാത്രം പോരാ, വേറെ ചിലതൊക്കെ ശരിയാവാനുണ്ട്. ഉണ്ണിക്കിപ്പോ 10-28 വയസ്സായില്ലേ? ഒരു വീടെടുത്ത് താമസമാക്കിയാലോ എന്നുണ്ട്. ചിലപ്പോ അതിനു മുമ്പ് തന്നെ വരേണ്ടി വരും അമ്മയ്ക്ക്. ബാക്കിയുള്ള കാലം നിന്റെയും തങ്കത്തിന്റെയും കൂടെ കഴിയണമെന്നാ എന്റെ മോഹം. ഇവിടെയോ? ഇവിടെ എനിക്ക് എന്താ ഉള്ളത്?
ഞാൻ എഴുതാം, അല്ലെങ്കിൽ ഞാൻ അടുത്തു വന്ന് കൊണ്ടുപോവാം. എന്റെ വയറ്റ് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കുട്ടി, നിനക്ക് നല്ലത് വരൂ. നോക്കൂ, ആരാണ് ഇപ്പൊ ശകുനം കാണാൻ എഴുന്നള്ളത്? ഇവിടെ തന്നെയല്ലേ? ആരുടെ കത്ത? എന്താ വിശേഷം? ഒന്നുമില്ല. കോടതി നടപടികൾ നടക്കുമ്പോൾ ആരും ശബ്ദിക്കരുത്. സൈലൻസ്. ജനിച്ചുപോയി എന്ന മഹാപാതകം നിസ്സംശയം തെളിഞ്ഞിരിക്കയാൽ മരണം വരെ ഏകാന്ത തടവിന് വിധിച്ചിരിക്കുന്നു. ഇതിന് പോകാം സാർ. തിരക്കില്ല.